ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഉത്തരം പറയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ക്ലാസ്സിലോട്ട് കടക്കാം. പ്രഭാത കിരണങ്ങൾ ഏൽക്കുന്ന മലകളുടെ നാട് എന്ന് വിശേഷണം ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. 2012 റിപ്പബ്ലിക് ദിനം വ്യാഴാഴ്ച ആയിരുന്നു. 2014 റിപ്പബ്ലിക് ദിനം ഏത് ആഴ്ചയായിരുന്നു? ശനിയാഴ്ച. ഒരു ക്ലോക്കിലെ സമയം 3:30 ആണ്. കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം എത്ര സമയം കാണിക്കും? 8:30. ഉപദ്വീപായ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. കൊങ്കൺ റെയിൽപാതയുടെ ദൈർഘ്യം എത്ര കിലോമീറ്ററാണ്? 760 കിലോമീറ്റർ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം റോംബെയിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? 1956. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1959 ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത്? ഇംഗ്ലണ്ട്. 1757 പ്ലാസിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയതാര്? സിറാജ് ഉദ് ദൗള. 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് പോരാടിയ റാണി ലക്ഷ്മി ഭായ് ഏത് പ്രദേശത്തിലെ ഭരണാധികാരിയായിരുന്നു? ഝാൻസി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ആര്? ബാലഗംഗാധര തിലകൻ. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം? സ്വദേശി പ്രസ്ഥാനം. 1930 മാർച്ച് 12 ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്? സബർമതി. 1925 ആഗസ്റ്റിലെ കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആരാണ്? രാംപ്രകാശ് ബിസ്മിൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരായിരുന്നു? VP മേനോൻ. ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത്? തെലുങ്ക്. ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1975. 1976 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 42-ാം ഭേദഗതി. നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ കാണുന്ന നിറം ഏതാണ്? പച്ച. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ആരാണ്? ബങ്കിംചന്ദ്ര ചാറ്റർജി. ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2005.
കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി. നീണ്ടകര ഏത് മേഖലയിലാണ് പ്രശസ്തം? മത്സ്യബന്ധനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? സൈലൻ്റ് വാലി. ചരിത്ര പ്രസക്തമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു? ഭാരതപ്പുഴ. പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? സിക്കന്ദർ ഭക്ത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല? പാലക്കാട്. തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ്? വേലുത്തമ്പി ദളവ. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം? മലബാർ കലാപം. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ഉപദേശിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു. മാറുമറയ്ക്കുന്നതിനുള്ള അവകാശത്തിനായി 1859 കേരളത്തിൽ നടന്ന സമരം ഏതാണ്? ചാന്നാർ കലാപം. 1930 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ എവിടെ വെച്ചാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? പയ്യന്നൂർ. പൊതുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ വൈക്കത്ത് നിന്ന് ഏത് പ്രദേശത്തേക്കാണ് നടത്തിയത്? തിരുവനന്തപുരം. പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയ കേരളത്തിലെ നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളി. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. 1928 മെയ് മാസം പയ്യന്നൂരിൽ നടന്ന 4th കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1.25 കോടി മലയാളികൾ ആരെഴുതിയ ഗ്രന്ഥമാണ്? ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. 2013-2014 ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് ഏത് പഞ്ചായത്തിനാണ്? നാദാപുരം. ഏത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്? കോട്ടയം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ഏത് നഗരസഭയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭയെന്ന പദവി ലഭിച്ചത്? മലപ്പുറം. 2018 ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഷീല. 2018-2019 സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? സർവീസസ്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? എം മുകുന്ദൻ. ശ്യാമമാധവം ആരുടെ കൃതിയാണ്? പ്രഭാവർമ്മ. 2017 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
കെ സച്ചിദാനന്ദൻ. ആനന്ദ് എന്നത് ആരുടെ തൂലിക നാമമാണ്? പി സച്ചിദാനന്ദൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഐ കെ കുമാരൻ.